സീരിയൽ താരങ്ങളായ അമ്പിളി ദേവിയും ആദിത്യനും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ നിയമ നടപടികളിലേക്കും നീങ്ങുന്നു. ആദിത്യനെതിരായ നിയമ നടപടികളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് അമ്പിളി ദേവി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആദിത്യൻ ജീവിതത്തിലും മികച്ച നടനാണെന്നും നിയമത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. ഭാര്യയെന്നോ അമ്മയെന്നോ സ്ത്രീയെന്നോ പരിഗണനയില്ലാതെ തന്നെ മാനസികമായി ആദിത്യൻ പീഡിപ്പിച്ചുവെന്ന് അമ്പിളി ദേവി പറഞ്ഞു. ഇല്ലാത്ത തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപമാനിക്കൽ. അത്രയും ക്രൂരമായ പീഡനം അനുഭവിച്ചു. നിയമത്തിന്റെ വഴിയിൽ പോകാനാണ് തീരുമാനം. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധമുണ്ടെന്നും തന്നെ ഒന്നും ചെയ്യാനില്ലെന്നും ാണ് ആദിത്യന്റെ വെല്ലുവിളി. പക്ഷെ തനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ടെന്നും അമ്പിളി ദേവി പറഞ്ഞു. വിവാഹത്തിന് ശേഷമാണ് ആദിത്യന്റെ രണ്ടാം മുഖം മനസ്സിലായത്. നല്ലവനായി അഭിനയിച്ചു, മികച്ചൊരു നടനാണ്. തന്റെ മാതാപിതാക്കൾക്ക് മുന്നിൽ പോലും നന്നായി അഭിനയിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാഹത്തിലെത്തിയതെന്നും അവർ പ്രതികരിച്ചു. വിവാഹത്തിന് ശേഷം ഞാൻ പലരുമായും ബന്ധത്തിലാണെന്നാണ് ആരോപണം. അത് തെളിയിക്കണം. അതിനായി ഏതന്വേഷണത്തോടും സഹകരിക്കും. ആദിത്യന്റെയും സുഹൃത്തായ ഗ്രീഷ്മയുടെയും ഫോൺ കോളുകൾ രേഖകളും പരിശോധിക്കണം. ഇതിനായി കരുനാഗപ്പള്ളി ACP ചവറ സ്റ്റേഷനിലും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ടെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചതിന് വ്യക്തമായ മറുപടി തന്നെ പറ്റൂവെന്നും അമ്പിളി പറഞ്ഞു. വിവാഹ ബന്ധത്തിന്റെ കാര്യത്തിൽ മുന്നോട്ടെങ്ങനെയെന്ന് തീരുമാനിച്ചിട്ടില്ല. തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ക്ഷേപിക്കുന്നവർക്ക് മറുപടിയില്ല. തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ ചിലർക്ക് അതൊന്നും വിശ്വാസം വരില്ല. ഈ ബന്ധം അബദ്ധമായി എന്നും തോന്നുന്നുണ്ട്. ആദ്യ വിവാഹത്തെ പറ്റിയും ലിവിംഗ് ടുഗദറിനെ പറ്റിയും മാത്രമേ അറിവുള്ളായിരുന്നുവെന്നും നടി പറഞ്ഞു. ആദിത്യൻ ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിലും അമ്പിളി ദേവി പ്രതികരിച്ചു. ഈ ജനുവരിക്ക് ശേഷം 5 തവണ ഇങ്ങനെ ആത്മഹത്യക്ക് അദ്ദേഹം ശ്രമിച്ചിരുന്നുവെന്നാണ് തനിക്കറിയാവുന്നതെന്നാണ് അമ്പിളി വ്യക്തമാക്കിയത്. ഞായറാഴ്ച രാത്രിയോടെ ആദിത്യൻ ജയനെ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ കണ്ടെത്തിയിരുന്നു. കൈഞ്ഞിരമ്പ് മുറിച്ച നിലയിലാണ് ആദിത്യൻ ജയനെ കണ്ടെത്തിയത്. അമ്പിളി ദേവിയുടെ വീട്ടിലെത്തി ആദിത്യൻ അക്രമം കാട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യാ ശ്രമവും. അമ്പിളി ദേവിയുടെയും ആദിത്യൻ ജയന്റെയും കുടുംബ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയാണ്. ആദിത്യൻ ജയന്റെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ്. കൈഞ്ഞരമ്പ് മുറിഞ്ഞ നിലയിൽ കാറിൽ കണ്ടെത്തിയ ആദിത്യൻ ആരോഗ്യം വീണ്ടെടുത്ത് കഴിഞ്ഞു. വൈകിട്ട് സ്വരാജ് റൗണ്ടിൽ നടുവിലാണ് സമീപത്ത് കണ്ടെത്തിയത്. കാറിനുള്ളിൽ ആദിത്യൻ ജയൻ തളർന്നു കിടക്കുന്നത് വഴിയാത്രക്കാരനാണ് കണ്ടത്. ഉടൻ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ബ്ലേഡ് ഉപയോഗിച്ച് ഒന്നിലധികം തവണ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തി. 10 ഉറക്ക ഗുളികൾ കഴിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അന്തരിച്ച നടൻ ജയന്റെ സഹോദരന്റെ പുത്രനാണ് ആദിത്യൻ. ആദിത്യന് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും താൻ അസ്വസ്ഥനായെന്നും ഭാര്യ ഏതാനും സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നുവെന്നാണ് സൂചന. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി. തന്നെ തെറ്റിദ്ധരിച്ചതാണെന്ന് ആദിത്യൻ മറുപ്പിട്ടു. ആദിത്യൻ കഴിഞ്ഞ ദിവസം അമ്പിളി ദേവിയുടെ വീട്ടിലെത്തി വധിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തൃശൂരിലെ ഒരു യുവതിയുമായുള്ള സൗഹൃദത്തെ ചൊല്ലി അമ്പിളി ദേവിയുമായുള്ള വിവാഹ ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ആദിത്യൻ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയെന്നും വിവാഹമോചനം ആവശ്യപ്പെട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നും അമ്പിളി ദേവി ആരോപിച്ചിരുന്നു. ആദിത്യന്റെ പ്രത്യാരോപണങ്ങളും ഉയർന്നിരുന്നു. അമ്പിളിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു ജയൻ പ്രതികരിച്ചിരുന്നത്. ഏതൊരു കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തങ്ങൾക്കിടയിലും ഉണ്ടായതെന്നും അത് വ്യക്തിപരമായി തകർക്കാനുള്ള ആയുധമാക്കി ഉപയോഗിക്കരുതെന്നും ആദിത്യൻ പറഞ്ഞിരുന്നു. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും തന്നോട് വിവാഹമോചനം ആവശ്യപ്പെടുന്നുവെന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും അമ്പിളി സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചിരുന്നു. എന്നാൽ സംഭവത്തിൽ പറയുന്ന സ്ത്രീ സുഹൃത്താണെന്നും ഭാര്യ അമ്പിളിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും ആദിത്യൻ ജയൻ മറുപടി നൽകിയിരുന്നു. ഏതൊരു കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അതിങ്ങനെ വ്യക്തിപരമായി തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കരുതെന്നും ആദിത്യൻ ജയൻ പറഞ്ഞു.